ചുഴലിക്കാറ്റ് വീശിയടിച്ചതിനെ തുടർന്ന് വൈക്കം ടി വി പുരത്തുണ്ടായ നഷ്ടം ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല. പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 12 കാറ്റ് കനത്ത നാശം വിതച്ചു. കാർഷിക വിളകൾക്ക് പുറമെ 100 തേക്ക്, മഹാഗണി ഉൾപ്പെടുന്ന മരങ്ങളും കടപുഴകി വീണു. മരം വന്ന് വീണ് പെരയുടെ പുറത്തേക്ക് അപ്പുറത്ത് മുക്കാ ഭാഗം പോയി. പിന്നെ ആ പെണ്ണിന് മാത്രമേ ഇച്ചിരി അബദ്ധം പറ്റിയുള്ളൂ, വേറെ ആർക്കും വന്നില്ല. ടി വി പുരത്ത് ചുഴലിക്കാറ്റ് അക്ഷരാർത്ഥത്തിൽ സംഹാരതാണ്ഡവമാടി. വാഴ മുതൽ മഹാഗണിയെ വരെ കാറ്റ് ചുഴറ്റിയെറിഞ്ഞ് നിലം പരിശാക്കി. 100 വീടുകൾ ഇവയ്ക്കിടയിൽ ഞെരിഞ്ഞമർന്നു. പലർക്കും ജീവനെങ്കിലും തിരിച്ചു കിട്ടിയത് ഭാഗ്യം കൊണ്ട്. ഞാനും രണ്ട് മക്കളും ഉണ്ടായിരുന്നു വീട്ടിൽ. ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പോവുകയാണ് ചെയ്തത്. ഒരു 7 അടുക്കാറായപ്പോഴായിരുന്നു സംഭവം. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പോലും അസാധ്യമാകും വിധത്തിലാണ് നാശം. 2 പ്രദേശത്ത് വൈദ്യുതിയും കുടിവെള്ളവുമില്ല. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ചുരുങ്ങിയത് 5 വേണ്ടിവരും. നാശനഷ്ടം വിലയിരുത്താൻ ജില്ലാ കളക്ടർ നേരിട്ടെത്തി. ഏതായാലും സ്ഥിതികൾ നേരിട്ട് തന്നെ കണ്ടു നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, ആളുകളുടെ ഡീറ്റെയിൽസ് അടക്കമുള്ള റിപ്പോർട്ട് കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും, ഭീകരമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ്. നഷ്ടങ്ങൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് ഉടൻ സമർപ്പിക്കും. നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും വിവിധ വകുപ്പുകൾ ആരംഭിച്ചു. മനോരമ ന്യൂസ്, വൈക്കം.